വാസ്തവം പറഞ്ഞ വിജയൻ സാറിന്റെ മോളാണ് ഇപ്പൊ എന്റെ ഗുരു. ഞാനൊക്കെ ഒരു നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ഡെസ്പ് ആവും. ഇത് അൺബിലീവബിൾ. ഏത് ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷേ പോലെ പറഞ്ഞു തരും. ജീവിതം ചാരമാവാൻ പോകുന്നു തോന്നുമ്പോ ആരും അങ്ങനെ ആയി പോവും. ജീവിതത്തിന് ഒരു കുഴപ്പം പറ്റില്ല. ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സ്മാർട്ടായിപ്പോ സാറ്. പിന്നെ ഗുരുവാണെന്നിടക്കിങ്ങനെ പറഞ്ഞാ മാത്രം പോരാ, ദക്ഷിണ വേണം. ദക്ഷിണ എപ്പോഴേ റെഡി. ദേ പിന്നെ വേറൊരു കാര്യം, അച്ഛനും മോളെ എന്നെ തിന്നാൻ വരരുത്. എന്റെ സ്വന്തം നിലയ്ക്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. എന്തിന്? വിജയൻ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് സ്വന്തം കുടുംബാരത്തിന് പോയിട്ടല്ലോ. അത് സർക്കാർ മനസ്സിലാക്കണ്ടേ. കത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നാം നമ്പർ സ്റ്റേറ്റുകാർ ഈ വീട്ടുമുറ്റത്തെത്തും. നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ഇപ്പോ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവുക. ഇവളെ ഒരു എഞ്ചിനീയറായി കാണാൻ പറ്റാത്ത വിഷമം അപ്പോഴും ബാക്കി. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. തിരി കഞ്ഞി കുടിക്കുന്നു? വേണ്ട, ഇന്ന് ഹൈജിയുടെ വക സെൻഡ് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വരവാ. സാർ കഴിച്ചോളൂ, ഞാൻ പിന്നെ വരാം. ഇത് അനുപമയ്ക്കുള്ളതാ. എന്താ ഇത്? നേരത്തെ പറഞ്ഞില്ലേ ഗുരുദക്ഷിണ, ഐ ജിയുടെ അവിടുത്തെ ജോലി തീർന്നപ്പോ ശമ്പളം മുഴുവൻ ഒരുമിച്ച് തന്നു. വിജയൻ സാറിന് ഓപ്പറേഷൻ വേണ്ടി വരാണെങ്കിൽ കാശ് ഒരുപാട് വേണ്ടേ? ജീവിതത്തിൽ ഒരു പാഠം വിനോദ് പഠിക്കാനുണ്ട്. സ്നേഹത്തെ പണവുമായി കൂട്ടി ഇണക്കരുത്, രണ്ടും നഷ്ടവും. എനിക്കെപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് മതി. നിന്നെ ഞാനൊന്ന് കാണട്ടെ. അപ്പൊ നീയാണ് പുള്ളി. കേട്ടിരുന്നു അനുമയുടെ പുറകെ ഇങ്ങനൊരുത്തും കൂടിയിട്ടുണ്ടെന്ന്. കാണാൻ പറ്റിയിട്ടില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഏയ്, ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേര്. ഓ, ഇതുപോലെ കൊറേ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുള്ളവാണ് ഞാൻ. പക്ഷേ നിനക്കൊരു വ്യത്യാസമുണ്ട്, ഒരുമാതിരി സെന്റിമെന്റൽ അപ്രോച്ചാ. അതാകുമ്പോ തന്തയും തള്ളയടക്കം മൊത്തം ഫാമിലിയെ കയ്യിലെടുക്കാമല്ലോ. കാര്യമൊക്കെ ശരി, പക്ഷെ അത് ചെലവാകേണ്ടത് മാത്രം എടുത്താ മതി. നീ മാത്രം എടുക്കൻ, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാര്. അങ്ങനെ വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങൾ വേറെ ഉണ്ട്. വേറെ ആണുങ്ങൾ ആരെയും പകൽ വെളിച്ചത്ത് കാണാറില്ലല്ലോ. പകൽ വെളിച്ചത്തിലാണോ പാതിരാക്കാണോ ഒന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ദേ, ഇവിടെ കിടന്നുള്ള ഇന്നെരങ്ങലുണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തിക്കോണം. ഈ വീട്ടിൽ വേറെ ഉണ്ട് കഥാപാത്രങ്ങൾ, അതിലൊന്ന് എന്റെ കൊച്ചിന്റെ തള്ളയാ. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരും. അനുപമയുടെ പിന്നാലെ നടക്കണം തോന്നിയാ നടക്കുകയും ചെയ്യും. അപ്പൊ എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്നാ പിന്നെ അത് വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. രാപ്പനെ നീ വെല്ലുവിളിക്കുന്നോടാ. നിങ്ങൾ വിചാരിച്ചത് നേരാ, എനിക്ക് ഇവിടെ ഇഷ്ട എന്ന് വെച്ച് നിങ്ങളെ പോലെ ഒളിച്ചും പത്തുമെന്ന് കൊച്ചുങ്ങളെ സമ്മാനിച്ചിട്ട് പോവില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നല്ല അന്തസ്സായിട്ട് താലിയെട്ടി കൂടെ കൊണ്ടേ താമസിപ്പിക്കും ജീവിതകാലം മുഴുവൻ. കാണണോ? ഒരു വാശിക്കോ വാദിച്ചു ജയിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്, സത്യമായിട്ടും ഇഷ്ടമാണ്.